ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിക്കെതിരെ സൈബർ അറ്റാക്ക് ഗംഭീരമായി നടക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അതുതന്നെയാണ്. ഒരു കാര്യം നമുക്ക് പറയാം, മലയാളികൾ ഒന്നടക്കം പറയുന്നു ഈ പരിപ്പ് ഇവിടെ വേവൂല. മമ്മൂട്ടി ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരനോ മതപണ്ഡിതനോ ഒന്നുമല്ല, ഒരു സാധാ നടൻ മാത്രമാണ്. ഒരു നടൻ എന്താണ് ചെയ്യേണ്ടത് അതുമാത്രം മമ്മൂട്ടി ചെയ്താൽ മതി. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് പറയാം. പക്ഷേ ഞങ്ങൾ അതിനതിലൊന്നും തന്നെ താല്പര്യപ്പെടുന്നില്ല. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരെല്ലാം ഞങ്ങൾക്ക് വെറും നടന്മാർ മാത്രമാണ്. ഞങ്ങൾ നൽകുന്ന 150 രൂപ ഞങ്ങൾക്ക് കാണാനായി തിയേറ്ററിൽ അഭിനയിച്ച് കാണിക്കുന്ന വ്യക്തികൾ മാത്രം എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. അവിടെ രാഷ്ട്രീയവൽക്കരിക്കാനോ മതപണ്ഡിതന്മാരാക്കാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് തന്നെയാണ് മലയാളികളുടെ കാര്യവും അവർക്ക് പറയാനുള്ളത്. എന്തായാലും രതീന ഷർഷാദ് സംവിധാനം ചെയ്ത പുഴു എന്ന സിനിമയെ ചൊല്ലിയാണ് ഇതിനകത്തിൽ വന്നിരിക്കുന്നത്. ശരിയാണ്, മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രം സവർണർക്കെതിരെയുള്ള, അല്ലെങ്കിൽ സവർണർക്കെതിരെയുള്ള ഒരു കാര്യം തന്നെയാണ് വന്നിരുന്നത്. അതായത് ഒരു ഹിന്ദു കുടുംബത്തിൽ നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഉന്നത കുലജാതനായി നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു നമ്പൂതിരിയായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത്, അയാളുടെ മനസ്സിലുള്ള മതവും ഒക്കെയാണ് അതിനകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും അതൊരു സിനിമ മാത്രമാണ്, അതിനകത്തിലെ കഥാപാത്രം മാത്രമായിട്ടാണ് മമ്മൂട്ടി മാറുന്നത്. പക്ക മുസ്ലിമായ മമ്മൂട്ടി നമുക്ക് ചന്ദനക്കുറി തൊട്ട് വരുമ്പോൾ നമുക്ക് നായരും നമ്പ്യാരും അയ്യരുമൊക്കെ ആകുന്നു. അതെല്ലാം മലയാളികളും നെഞ്ചിലെത്തിയിരിക്കുന്നതാണ്. ഇനിയിപ്പം ഒരു ജുബായും ഇട്ട് മുണ്ടും മടക്കി കുത്തി വരുമ്പോൾ ക്രിസ്ത്യാനി ആകുന്നതും അത് മലയാളികൾ ഏറ്റെടുത്തതാണ്. അതുപോലെ തന്നെ താടിയും ഒക്കെ വെച്ച് മുല്ലാക്കയായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുസ്ലിം രൂപത്തിൽ വരുമ്പോൾ അതും മലയാളികൾ ഏറ്റെടുത്തതാണ്. ഇതൊന്നും മലയാളികൾക്ക് പ്രശ്നമല്ല. ഇനിയും മമ്മൂട്ടി ചെയ്ത മറ്റേ ചിത്രം ഉണ്ട്, മലയാളി അല്ലാത്ത കഥാപാത്രമായി മമ്മൂട്ടി വന്ന് നായിൻ്റെ പട്ടിമോനെ എന്ന് വിളിക്കുന്ന ഒരു സിനിമയുണ്ട്. അതിൽ നമ്മൾ അദ്ദേഹത്തെ മലയാളി അല്ലാത്ത കഥാപാത്രമായി സ്വീകരിച്ചു. അപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നല്ല ലെവലിലുള്ള വിവരമുണ്ട്, കഥ ഏത്, കഥാപാത്രം ഏത്, ആളേത് എന്ന് തിരിച്ചറിയാൻ. ഇനിയും പുഴുവിൽ ഇങ്ങനെയുള്ളൊരു കഥയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം പലേരി മാണിക്യം എന്ന സിനിമയിൽ മുസ്ലിം സവർണർക്കെതിരെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രം നിൽക്കുന്നത്. അതായത് നമുക്ക് മുരിക്കമ്പാടത്ത് അഹമ്മദ് ഹാജി എന്ന കഥാപാത്രത്തെ നോക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെയും അല്ലാത്തവരെയും ഒക്കെ ഉപദ്രവിക്കുന്ന ഒരു മുസ്ലിം മേലാവി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. ഇനി വിധേയനിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ലെവലിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ അടിയാളന്മാർക്കെതിരെ അല്ലെങ്കിൽ അവരെ കളിയാക്കി അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടുള്ള, അപ്പോൾ ഇങ്ങനെ 2-3 സിനിമകൾ നമ്മളിപ്പോൾ എടുത്തു പറയത്തക്ക രീതിയിൽ മമ്മൂട്ടിയുടേതായിട്ടുണ്ട്. അപ്പോൾ ഓരോ സിനിമ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് കോമഡിയായി മാറും എന്നുള്ളതാണ്. തീർച്ചയായും മലയാളികൾ മമ്മൂട്ടിയെ നടനായി മാത്രമാണ് കാണുന്നത്. ഞങ്ങളിവിടുത്തെ രാഷ്ട്രീയക്കാരനായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം മത പണ്ഡിതനായിട്ടോ അല്ലെങ്കിൽ എല്ലാ മതത്തിൻ്റെ പണ്ഡിതനായിട്ടോ ഒന്നും ഞങ്ങൾ മമ്മൂട്ടിയെ കാണുന്നില്ല. കാരണം ഞങ്ങൾക്കറിയാം മമ്മൂട്ടി ആര്. മമ്മൂട്ടി കൃത്യമായി പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് മലയാളികൾ കാണുന്നത്. ഈ 73-ാം വയസ്സിലും അദ്ദേഹം ഇതേപോലെ സിനിമകൾക്ക് പുറകെ നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഓരോ വ്യക്തിക്കും അവനവൻ്റെ ജാതി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതറിയാം. അത് ഓരോ മനുഷ്യനെയും, അതായത് നമ്മൾ ഈ ഒരു സമൂഹത്തിൽ വന്നപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളത്. അതിനപ്പുറത്തേക്കുള്ള എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കുമുള്ള രാഷ്ട്രീയവും മതവും എല്ലാം ഈ പറഞ്ഞ മമ്മൂട്ടിക്കുമുണ്ട്. അതിനപ്പുറത്തേക്ക് മമ്മൂട്ടിയിൽ നിന്ന് വേറൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല. ഇനിയും കാണുകയാണെങ്കിൽ നമ്മളതിന് വില കൽപ്പിക്കുകയുമില്ല. എന്താണേലും പൂർണ്ണമായി പറയുന്നു, ഇത് മലയാളികളുടെ വോയിസ് തന്നെയാണ്. മലയാളികൾ പറയുന്നു, ഞങ്ങൾക്ക് മമ്മൂട്ടി സാധാ നടൻ തന്നെയാണ്. അതിൽ നന്നായിട്ട് വെടിപ്പായിട്ട് ആ ജോലി ചെയ്യാനറിയുന്ന മലയാളത്തിലെ നമ്പർ 1 വ്യക്തി എന്നുള്ളതാണ് ഇന്ന് സിനിമ എന്ന മാധ്യമത്തിലുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ നമ്മൾ കാണുന്നു. ഇനിയും അദ്ദേഹത്തിനെതിരെ സൈബർ അറ്റാക്ക് വരുന്നു. അത് ലക്ഷ്യം വെക്കുന്നത് തീർച്ചയായും ടർബോ എന്ന സിനിമയെ തന്നെ തകർക്കാനാണ്. പ്രത്യേകിച്ച് വേറെ രീതികളിലൊന്നുമല്ല അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ആ ഒരു കാര്യത്തിലൂടെ നോക്കുന്നത് ഈ ഒരു സിനിമയ്ക്കെതിരെയുള്ള പ്രകടനമായിട്ടുള്ളതാണ്. അത് ഹേറ്റേഴ്സിൻ്റെ മുന്നിലുള്ളതാണ്. ഇത് വരും പോകും. ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളും ഇതിനു മുമ്പ് ഇന്ത്യയിലും മലയാളത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഇതേപോലെ പോകുന്നു എന്നുള്ളതാണ്. ഇതേപോലെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും അതിനെ തകർക്കാൻ പലരും ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അതൊന്നും ഇവിടെ വേവില്ല, ആ പരിപ്പ് ഇവിടെ വേവില്ല. ആർക്കൊക്കെയാണ് ഇതിനകത്ത് കമൻസ് ഇടാൻ താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് പറയാം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയാം. ഇവിടെ മതവും രാഷ്ട്രീയവും ഒന്നും നമുക്ക് വിഷയമല്ല. നമുക്കൊരു മതമേ ഉള്ളൂ, ഒരു രാഷ്ട്രീയമേ ഉള്ളൂ, അത് സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ചാനലിൽ സിനിമ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ കാത്തിരിക്കാം, നമ്മുടെ വീഡിയോ സിസ്റ്റമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങൾക്ക് ഇതിനോടുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ മതവും വേണ്ട, ഇവിടെ രാഷ്ട്രീയവും വേണ്ട, അല്ലാതെ സിനിമയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളായിട്ട് മാത്രം കമൻസുകൾ വന്നാൽ മതി എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥനയാണ്.